ഈ ക്രിസ്മസിന്റെ ഗിഫ്റ്റിംഗ് എല്ലാം ഡിഫറൻ്റ് ഏബിൾഡ് ആയ കുട്ടികളുണ്ടാക്കിയ പ്രൊഡക്ട്സ് ആക്കിയല്ലോ. റഷ് ടു ദ ഔട്ട്ലെറ്റ് നിയർ ഫെഡറൽ ബാങ്ക് ഇരൂർ സമയങ്ങളിൽ അവർക്ക് ക്രിസ്മസിന് നമ്മളൊരു ഗിഫ്റ്റും കേക്കും ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങിയതാണ്. അപ്പം അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സും ഇതുപോലെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രൊഡക്ട്സിനോടൊപ്പം തന്നെ പുറത്തുനിന്നും നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ സെല് ചെയ്യാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ആ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു റോഡ് സൈഡിൽ അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞു വരുന്നവരാണ് കൂടുതലും. മാർക്കറ്റിംഗ് സംഭവമായിട്ട് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. നല്ലൊരു സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. അവര് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർ അവര് അവരുടെ കഴിവുകളുടെ മാക്സിമം ഉപയോഗിച്ച് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. അത് ചിരട്ട കൊണ്ടുള്ള തവികൾ മുതൽ ബൗൾസും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്, ബുക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ എന്താ പറയുക, 18 വയസ്സിന് മേലെയുള്ളവർ ഓരോ തൊഴിൽ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം മുതൽ ഒരു തൊഴിലിന് ഒരു സപ്പോർട്ടോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫുള്ളായിട്ടൊരു ജോലിയിൽ പോയി അവർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ഒരു സഹകരണം ഇതിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്.